ജാസിയമ്മ കുക്കിംഗ് ഇന്ന് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ക്രഞ്ചി നെസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നല്ലേ നോക്കാം. ഇതിലേക്ക് നമ്മൾ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി പഴുത്ത ഏത്തപ്പഴം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, മീഡിയം പഴുപ്പാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബാക്കി വന്ന പഴം ഉപയോഗിച്ച് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്, അത് ഓപ്ഷണലായിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. പഴം മാത്രം ഉണ്ടെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കണം. പിന്നെ നെയ്യ് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി മാറ്റി വയ്ക്കാം. പിന്നെ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട്, അത് ശർക്കരയിൽ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഡേറ്റ്സ്, അതൊന്ന് അരിഞ്ഞു വയ്ക്കുക. പിന്നെ വേണ്ടത് ഓയില് ആവശ്യത്തിന്. ബ്രെഡ് ക്രംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സി ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി വേണ്ടത് സേമിയ. ഈ സേമിയയാണ് നമ്മുടെ സ്നാക്കിന് അങ്ങനെ ഒരു ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പാന് ചൂടാക്കി നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ പഴം ഇങ്ങനെ വഴറ്റിയെടുക്കാൻ നേരം ഇതുപോലെ ഒന്ന് ഉടച്ച് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയായിക്കോളും. ഇനി പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ശർക്കര ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കി കുറച്ച് തേങ്ങ കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കിയിടാം. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഈ സമയത്ത് നമുക്ക് ബ്രെഡ് ക്രംസും റെഡിയാക്കാം, അതുപോലെ കോൺഫ്ലോർ വെള്ളത്തിലൊക്കെ കലക്കി വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഞാൻ സേമിയ വറുക്കാത്ത സേമിയയാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കുറച്ചധികം സേമിയ എടുത്തു, കാരണം നമുക്കതിൽ പൊതിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ഈസി ആവും. അതുകൊണ്ട് ബാക്കി വന്നാലും നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കോൺഫ്ലോർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ പഴം നല്ലൊരു ഷേപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് ഷേപ്പാക്കി എടുക്കാം, കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ വലിയ ബോൾസ് ആയിട്ട് റെഡിയാക്കിയതിന് ശേഷം രണ്ട് കൈയും ചേർത്തൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ആ കോൺഫ്ലോർ മിക്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് സേമിയ നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കാം. ശേഷം സെൻറ്ററിൽ നമ്മുടെ തം ഫിംഗർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നെസ്റ്റിൻ്റെ പോലെ ഒരു ഷേപ്പാക്കി എടുക്കാം. അതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. കോൺഫ്ലവർ മിക്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം സേമിയ പൊതിഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് മൂടി പൊതിഞ്ഞെടുക്കാം അതിന്. അതിനുശേഷം സെൻറ്ററിലായിട്ട് തംസ് ഫിംഗർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നെസ്റ്റിനെ പോലെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ പഴം വെച്ച് ചെയ്യുന്ന സ്നാക്കിനേക്കാളും ഇത് കാണാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും ഈ ഒരു സ്നാക്ക് കാണുമ്പോൾ. ഇതിലെന്താ ഇൻഗ്രീഡിയൻസ് എന്ന് അറിയാനൊക്കെ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കാൻ നേരം ശ്രദ്ധിക്കുക, ഒരു മീഡിയം ചൂടിലുള്ള എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് വറുത്തെടുത്ത് അധികം കളറ് ചേഞ്ച് ആവണ്ട, അതിന് മുന്നേ നമ്മൾ ഇത് കുക്കായിട്ടുണ്ടാവും. കാരണം എല്ലാം പഴവും നമ്മൾ വേവിച്ചതാണ്, അതുപോലെ
സേമിയ നമ്മൾ വറുത്തെടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എണ്ണ ചൂട് കുറവായിരിക്കും, നന്നായിട്ട് വരും. ലാസ്റ്റ് പീസൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും എണ്ണ ചൂടാകണം, നല്ലതായിട്ട് ഡാർക്ക് കളറായി പോയി. അപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും കുഴപ്പമില്ല, അപ്പോൾ കളറൊക്കെ മാറാതെ റെഡിയാക്കി എടുക്കാം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയപ്പോഴേക്കും എണ്ണ ചൂടായിട്ട് കുറച്ച് ഡാർക്കായി പോയി. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കിളിക്കൂടൊക്കെ പോലെ ഇല്ല, വറുത്തെടുത്ത് വരുമ്പോൾ തന്നെ അറിയാം ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പ് വന്നിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണേ, കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. ഇനിയിപ്പോൾ ഈ മുട്ട എന്താണെന്നല്ലേ, മുട്ട നമ്മൾ പിസ്ത ആണ് എടുത്തിട്ടുള്ളത്, പിസ്ത ഷെല്ല് വിത്ത് പിസ്ത. ഞാൻ ഷെല്ല് പൊട്ടിക്കാത്ത ചെറിയത് നോക്കിയെടുത്തതാണ്. അത് ആ പിസ്തയുടെ കവറെന്ന് കഷ്ടപ്പെട്ട് ചെറിയ ചെറിയ പിസ്ത നോക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് മൂടിയിരിക്കണ പോലെ നോക്കി ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷേ കുട്ടി മോനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഉമ്മിക്ക് എങ്ങനെയാണ് ഈ മുട്ട കിട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് റെഡിയാക്കി നോക്കുക, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.